ടേക്ക് എ ബ്രേക്ക് പദ്ധതി നടപ്പാക്കുന്നതോടെ തങ്ങളുടെ കളിസ്ഥലം നഷ്ടമാകുമോ എന്ന ആശങ്കയിലാണ് കുരമ്പാലയിൽ ഒരു കൂട്ടം വോളിബോൾ പ്രേമികൾ. വർഷങ്ങളായി ഇവർ കളിസ്ഥലമായി ഉപയോഗിച്ചിരുന്ന കുരമ്പാല ജംഗ്ഷനിൽ KIP കനാലിന്റെ സ്ഥലത്ത് പഞ്ചായത്ത് ഭരണം മാറി മുനിസിപ്പാലിറ്റി ഭരണം വന്നതോടെ അശാസ്ത്രീയമായ രീതിയിൽ ടേക്ക് എ ബ്രേക്ക് പദ്ധതി നടപ്പിലാക്കാൻ പോവുകയാണ്. ഇപ്പൊ ഞങ്ങൾക്ക് കുറച്ച് കാലമേ ആയുള്ളൂ KIP വക ഈ സ്ഥലത്ത് ഒരു കളിക്കാൻ ഒരു അവസരം കിട്ടി. ഇപ്പോൾ ബന്ധപ്പെട്ട അധികാരികൾ ഇവിടെ ഒരു ടേക്ക് എ ബ്രേക്ക് പദ്ധതിയുടെ ഭാഗമായി കംഫർട്ട് സ്റ്റേഷൻ സ്ഥാപിക്കുന്നതായി അറിയാൻ വാർത്ത വന്നു. അപ്പോൾ നമുക്കത് ഒരു കംഫർട്ട് സ്റ്റേഷനോ മറ്റോ സ്ഥാപിക്കുന്നതിൽ ഞങ്ങൾ വ്യക്തിപരമായി എതിരല്ല. പക്ഷേ ഇവിടെ ഒരു പാർക്ക് സ്ഥാപിക്കുന്നു എന്ന് അറിയാൻ കഴിഞ്ഞു. ഇവിടെ ഞങ്ങൾ കുട്ടികൾ അടക്കം 15 മുതൽ 55 വയസ്സ് വരെ ഉള്ളവർ ഒരു വ്യായാമത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന ഒരു കേന്ദ്രം, ഒരു നല്ല വോളിബോൾ കളിയുള്ള സ്ഥലം എന്ന തരത്തിലൊക്കെ ഈ ഗ്രൗണ്ട് ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നമാണ്. അതോടൊപ്പം തന്നെ ഒരു കാർഷിക വിപണി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ആ കാർഷിക വിപണി എന്ന് പറയുന്നത് പ്രദേശത്ത് നിന്ന് കൃഷിക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ ഇവിടെ കൊണ്ട് വിൽക്കുകയും കച്ചവടക്കാർ ഇവിടെ വന്ന് ലേലത്തിനെടുത്ത് പോകുന്ന തരത്തിൽ, അങ്ങനെ കാർഷിക രംഗമൊക്കെ വളരെ മോശം സ്ഥിതിയിലായിരിക്കുന്ന അവസ്ഥയിൽ കൃഷിക്കാർക്ക് വലിയ ഒരു ആശ്വാസമാകുന്ന തരത്തിലുള്ള കാർഷിക വിപണിയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അവരെയും വഴിയാധാരമാക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനമാണിപ്പോൾ ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി KIP സ്ഥലത്ത് ഇപ്പോഴുള്ള കളിക്കളവും പച്ചക്കറി വിപണന കേന്ദ്രവും മാറ്റി പൊതു ശൗചാലയവും ചിൽഡ്രൻസ് പാർക്കും നിർമ്മിക്കാൻ മുനിസിപ്പാലിറ്റി തീരുമാനിച്ചിരിക്കുകയാണ്. എന്നാൽ ഇതിൽ എത്രത്തോളം ശാസ്ത്രീയത ഉണ്ടെന്നുള്ള കാര്യത്തിൽ നാട്ടുകാരും ആശങ്കയിലാണ്. ഒരു വോളിബോൾ മേടിക്കാൻ പോലും പറ്റാതിരുന്ന കാലത്ത് ഫുട്ബോൾ തട്ടിപ്പടിച്ച് പിന്നീട് പല നേട്ടങ്ങളും കൈവരിച്ച കുരമ്പാല സാംസ്കാരിക വേദിയിലെ വോളിബോൾ കളിക്കാരും വോളിബോൾ പ്രേമികളും ഈ പദ്ധതി കൊണ്ടുവരുന്നതിലൂടെ ആശങ്കയിലായിരിക്കുകയാണ്. ഞങ്ങൾ ഈ ആദ്യകാലങ്ങളിൽ കളിക്കുന്നത് ഞങ്ങൾക്ക് ഇവിടെ ഒരു വോളിബോൾ പോലും വാങ്ങാൻ ശേഷിയില്ലാതിരുന്ന കാലഘട്ടത്തിൽ ഫുട്ബോൾ തട്ടി പഠിച്ച് വോളിബോൾ മേടിക്കാൻ ഇല്ലായിരുന്ന കാലഘട്ടത്തിൽ അങ്ങനെ തുടങ്ങിയതാണ്. ഇപ്പോൾ നിരവധി ആളുകൾ പല ഭാഗത്തു നിന്നും വന്നിട്ട് വോളിബോൾ അവരുടെ ഭാഗത്തൊക്കെ നിലച്ചു പോയപ്പോൾ അവിടെ നിന്നെല്ലാം വന്നിട്ട് ഇവിടെ നമ്മുടെ ജില്ലയിലെ ഒരു വോളിബോളിൻ്റെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി ഇവിടെ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ പല സ്വകാര്യ വ്യക്തികളുടെയും സ്ഥലങ്ങളിലായിരുന്നു ഞങ്ങൾ വോളിബോൾ കളിച്ചു തുടങ്ങിയിരുന്നത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്ന ടൂർണമെന്റുകളിൽ മത്സരിക്കുകയും നിരവധി സമ്മാനങ്ങളും ട്രോഫികളും കരസ്ഥമാക്കുകയും ചെയ്ത സാംസ്കാരിക വേദി കൂടിയാണിത്. മറ്റു പല ഭാഗങ്ങളിലും വോളിബോൾ നിന്നുപോയപ്പോഴും ഒരു ദിവസം പോലും കുരമ്പാലയിൽ വോളിബോൾ കളി മുടങ്ങിയിട്ടില്ല. കേരളം തന്നെ ശ്രദ്ധിക്കുന്ന തരത്തിൽ ടൂർണമെന്റുകൾ വളരെ ഭംഗിയായി സംഘടിപ്പിച്ച കുരമ്പാല സാംസ്കാരിക വേദി അതിനാൽ തന്നെ ജില്ലയിലെ ഒരു പ്രധാന വോളിബോൾ കേന്ദ്രം കൂടിയാണിത്. പന്തളത്തോ കുരമ്പാലയിലോ സർക്കാരിന്റെ ചുമതലയിൽ ഒരു കളിസ്ഥലമില്ല. എന്നാൽ ഇപ്പോൾ ഉപയോഗിക്കുന്നതാകട്ടെ ഇല്ലാതാക്കാനുമാണ് മുനിസിപ്പാലിറ്റി ശ്രമിക്കുന്നതെന്ന് വോളിബോൾ പ്രേമികൾ പറയുന്നു. പന്തളം മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ അതിന്റെ ഭരണകർത്താക്കൾ ആരാ എന്നുള്ളത് ഞങ്ങൾക്ക് വിഷയമല്ല. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല ടൂർണമെന്റുകളും കാര്യങ്ങളും ഒക്കെ സംഘടിപ്പിക്കുമ്പോൾ എല്ലാ വിഭാഗത്തിലും പെടുന്ന എല്ലാ തലത്തിലുമുള്ള ജനപ്രതിനിധികൾ തൊട്ടടുത്ത സമയത്ത് തന്നെ ഒരു കളിക്കളം ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാമെന്ന് പറയുകയും അത് ചെയ്തില്ല എന്നുള്ളത് മാത്രമല്ല നിലവിലുള്ളതിനെ ഇല്ലാതാക്കുന്നൊരു സംവിധാനം ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തൊട്ടടുത്ത് വീടുകളുണ്ട്. ആ വീടുകളിൽ ഒരാൾ പോലും ഇവിടെ ഇത്രയും 10-20 പേര് ദിവസവും കൂടി കളിക്കുന്നതിനോ എടുക്കുന്നതിനോ ബോളി ചെല്ലുന്നു എടുക്കുന്നു എന്നുള്ളവർക്കൊരു ഡിസ്റ്റർബൻസോ കാര്യങ്ങളോ ഒന്നും പ്രകടിപ്പിക്കുന്നില്ല. അപ്പം അതിൻ്റെ അർത്ഥം നാടും ഈ അയൽവാസികളും ഈ കളിക്കളത്തിൽ എത്തുന്നവരും അത് എത്രത്തോളം ഇതിനെ നെഞ്ചേറ്റുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. അതുകൊണ്ട് നമുക്ക് ഒരു മാധ്യമ പ്രതിനിധികൾ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ അടുക്കൽ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്രപ്പോസ് ചെയ്തിട്ടുള്ള പ്രോജക്റ്റിന് ശാസ്ത്രീയമായിട്ട് അതിന് ഉചിതമായ സ്ഥലമല്ല ഇത്. ഇവിടെ ഒരു ടേക്ക് എ ബ്രേക്ക് എന്ന് പറയുന്ന രീതിയിലൊരു പ്രോജക്റ്റ് വരുന്നതിനോട് ഞങ്ങൾക്ക് ആർക്കും എതിർപ്പുമല്ല. അപ്പം കുരമ്പാലയെ സമയത്തുള്ള ഒരു കാർഷിക ഗ്രാമമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആസ്ഥാനം എന്നുള്ള രീതിയിൽ അതേപോലെ തന്നെ എല്ലാ ജീവിതശൈലി രോഗങ്ങൾ വരാതിരിക്കുന്നതിന് വേണ്ടി എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ആ വ്യായാമത്തിനാവശ്യമായിട്ടുള്ള സങ്കേതങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നിടത്ത് ഇവിടെ ഒരു 10-25 പേര് പ്രായഭേദമന്യെ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ 15-55 ഇടയിലുള്ള ആളുകൾ ദിവസവും വൈകിട്ട് അവരുടെ വിദ്യാഭ്യാസവും ജോലിയും കാര്യങ്ങളും ഒക്കെ വന്ന് കഴിഞ്ഞതിന് ശേഷം വന്ന് ഒരു നല്ല രീതിയിലുള്ളൊരു ഗെറ്റ് ടുഗദർ, വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഗെറ്റ് ടുഗദർ, അത് അതിനുള്ള ഒരു സ്പേസ് ഇല്ലാതാകുന്നതിനുള്ള ബുദ്ധിമുട്ടാണ് ഞങ്ങൾ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്.
ടൂർണമെന്റുകൾ സംഘടിപ്പിക്കുമ്പോൾ എല്ലാ ജനപ്രതിനിധികളും കളിക്കളം നിർമ്മിച്ചു നൽകാമെന്ന് വാഗ്ദാനം നൽകിയിരുന്നു. കൂടാതെ ഇവിടെ പ്രവർത്തിക്കുന്ന പച്ചക്കറി വിപണന കേന്ദ്രം കർഷകർക്ക് വലിയൊരു വരുമാന മാർഗം കൂടിയാണ്. കർഷകർ തങ്ങൾ കൃഷി ചെയ്ത ഉൽപ്പന്നങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ലേലം ചെയ്ത് വിൽക്കുകയാണ് പതിവ്. കാർഷിക മേഖല നഷ്ടത്തിലൂടുന്ന സാഹചര്യത്തിൽ കർഷകർക്ക് ഇത് വലിയ ആശ്വാസമായിരുന്നു. എന്നാൽ ഈ പദ്ധതി നടപ്പാക്കുന്നതോടെ ഇതും ഇവിടെ നിന്ന് നീക്കം ചെയ്യും. കല്ലട ഇറിഗേഷൻ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് കാനാൽ അക്യുറ്റേറ്റിന്റെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് KIP വക സ്ഥലമാണിത്. ടേക്ക് കെ ബ്രേക്ക് പദ്ധതി പ്രകാരം ശൗചാലയം ഇവിടെ വന്നാൽ അതെങ്ങനെ പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. MC റോഡിന്റെ സൈഡിലായി വേണം ഈ പദ്ധതി നടപ്പാക്കാൻ. എങ്കിലേ ദീർഘദൂര യാത്രക്കാർക്കും മറ്റും ഈ ശൗചാലയം ഉപയോഗപ്പെടുത്താൻ സാധിക്കൂ. ഇതുകൂടാതെ KIPയിൽ നിന്ന് 3-4 വർഷത്തേക്ക് ലീസിനെടുത്താണ് ഇവിടെ കുട്ടികൾക്ക് വേണ്ട ചിൽഡ്രൻസ് പാർക്ക് നിർമ്മിക്കാൻ പോകുന്നത്. 45 വർഷത്തോളം പഴക്കമുള്ള ഇടിഞ്ഞു വീഴാറായ കനാൽ അക്യുറ്റേറ്റിന്റെ താഴെ ഇത്തരമൊരു പദ്ധതി നടപ്പാക്കുന്നതിലെ ശാസ്ത്രീയതയെപ്പറ്റി അധികാരികൾ തന്നെ മറുപടി പറയണമെന്ന് നാട്ടുകാർ പറയുന്നു. കുരമ്പാലയിൽ ഒരു കളിസ്ഥലം വേണമെന്ന ആവശ്യം MPക്കും MLAക്കും അടക്കം നിവേദനമായി നൽകിയിട്ടും ഒരു പ്രയോജനവും ഉണ്ടായില്ലെന്ന് വോളിബോൾ പ്രേമികൾ പറയുന്നു. പദ്ധതികൾ നടപ്പാക്കുന്നതിൽ താങ്കൾക്ക് എതിർപ്പില്ല, എന്നാൽ അതിൽ അല്പമെങ്കിലും ശാസ്ത്രീയത ഉണ്ടാകണമെന്നും അവർ പറയുന്നു. MCTV ന്യൂസ്, അടൂർ.